ഹലോ ട്വിൻ ഗേറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ജെനുവിൻ വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് ആഡ്സ് വാച്ച് ചെയ്യലോ അതല്ലെങ്കിൽ വീഡിയോസ് വാച്ച് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല അല്ലെങ്കിൽ ടാസ്ക് ഓഫർ വോൾസ് അങ്ങനത്തെ ഒന്നുമല്ല ടൈപ്പിങ്ങും റൈറ്റിംഗ് ജോബ്സും അങ്ങനത്തെ ഒന്നുമല്ല ഒരു വെറൈറ്റി ജോബ് ആണ് കുറച്ച് ഡിഫറൻറ്റായിട്ടുള്ളൊരു വർക്കാണ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും അപ്പോൾ ഒരു സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ട് ലൈവായിട്ട് എമൗണ്ട് കയറുന്നതും അതുപോലെ തന്നെ പോയിൻറ്റ്സ് പോയിന്റ്സ് ആയിട്ട് കയറും ആയിട്ട് കയറും അപ്പോൾ കറക്റ്റായിട്ട് അപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഒക്കെ അറിയാനായിട്ട് പറ്റും ഇപ്പോൾ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലൊക്കെയുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരിക്കലും അത് ടൈപ്പ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മുൻപ് കോളേജിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിരിക്കുന്ന നോട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് പി ഡി എഫ് ആയിട്ട് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് വേർഡിൽ തന്നെ ഉള്ള നോട്ട്സ് ആണെങ്കിൽ അത് ജസ്റ്റ് അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്താൽ മതി അവരപ്പം തന്നെ അത് അപ്രൂവ് ചെയ്തിട്ട് അപ്പം തന്നെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ എമൗണ്ട് കയറുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനത്തെ ഡീറ്റെയിൽസ് ലൈവായിട്ട് തന്നെ ഞാൻ ഞാനിതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് ഞാൻ നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് എനിക്ക് എമൗണ്ട് കിട്ടുന്നതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ സിംപിളായിട്ട് വളരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഏണിംഗ്സ് കിട്ടാന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതല്ലെങ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക എമൗണ്ട് വാങ്ങിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾ ആപ്ലിക്കേഷൻസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസിൻ്റെ റിവ്യൂസ് മാത്രം പേയ്മെൻറ്റ് കിട്ടുന്ന ആപ്ലിക്കേഷൻസിൻ്റെ റിവ്യൂസ് മാത്രം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൂടാതെ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ടെലിഗ്രാമിൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്ഡേഷൻസ് വരുമ്പോൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ് ഈ വെബ്സൈറ്റ് അത്ര ഫേമസ് അല്ല പക്ഷേ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് തന്നെ പേയ്മെന്റ് കിട്ടുന്ന ഒരു സൈറ്റ് തന്നെയാണ് അപ്പം ഇതിന്റെ വർക്ക് വന്നിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വർക്കാണ് അപ്പോൾ എന്താ ഏതാന്നൊക്കെ ഈ വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആർക്ക് വേണമെങ്കിലും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇതിൻ്റെ അകത്ത് ആഡ്സ് വാച്ച് ചെയ്യലോ അതല്ലെങ്കിൽ നമ്മൾ ടൈപ്പിങ്ങോ ഡാറ്റ എൻട്രി അങ്ങനത്തെ ജോബ് ഒന്നുമല്ല നേരെ മറിച്ച് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ജോബാണ് അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ പേര് സ്റ്റു എന്നാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റഡി റിസോഴ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് എമൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്റ്റഡി റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മുന്നേ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കോളേജിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ലെക്ചർ നോട്ടുകൾ അതല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഫോട്ടോസിലായിട്ട് അതൊക്കെ പി ഡി എഫ് ആക്കിയിട്ട് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി അതല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്ത് നമ്മൾ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാക്കണം എന്നൊന്നുമില്ല നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും കോഴ്സുകളുടെ ബുക്കോ അല്ലെങ്കിൽ അവരുടെ പി ഡി എഫോ അല്ലെങ്കിൽ നമ്മുടെ ലെക്ചർ നോട്ടുകൾ നോട്ട്സ് ഒക്കെ നമ്മൾ എഴുതല്ലോ അങ്ങനത്തെ ഏതെങ്കിലും നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പി ഡി എഫ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഡോക്യൂമെൻ്റ് ആക്കിയിട്ട് ഇതിൻ്റെ അകത്ത് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അപ്രൂവ് ചെയ്തിട്ട് നമുക്ക് എമൗണ്ട് തരും അപ്പോൾ എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസാര എമൗണ്ട് ഒന്നല്ല ഒരു നോട്ട് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഏകദേശം മൂന്ന് ഡോളർ ഒക്കെയാണ് കിട്ടുന്നത് മൂന്ന് ഡോളർ എന്നൊക്കെ പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപയോളൊക്കെ വരും അപ്പം നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഒരു തവണ നമ്മൾ ഫോട്ടോ എടുത്ത് പി ഡി എഫ് ആക്കി അപ്ലോഡ് ചെയ്തിട്ട് അവർ റിജക്ട് ചെയ്യണേ നമുക്കത് നേരെ വേർഡ് ഡോക്യുമെൻറ്റിൽ ആ നോട്ട്സ് പേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ സെൻഡ് ചെയ്ത് നോക്കാം അങ്ങനെ പല ഡിഫറൻറ്റ് മെത്തേഡ്സിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം തീർച്ചയായിട്ടും എമൗണ്ട് കിട്ടും ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ട് എൻ്റെ ഒരു നോട്ട് അവർ അപ്രൂവ് ചെയ്ത് എനിക്ക് മൂന്ന് ഡോളർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് പറഞ്ഞുതരാം ഇതാണ് ഇൻ്റർഫേസ് വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഉള്ളൊരു ഇൻ്റർഫേസിൽ എത്തും താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏത് യൂണിവേഴ്സിറ്റിയായാലും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് വായിച്ച് നോക്കുക എന്താണ് ഏതാണെന്നൊക്കെ അപ്പോൾ ഇത് സ്റ്റഡി എന്ന് പറഞ്ഞ വെബ്സൈറ്റിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് പക്ഷേ ഈ സൈറ്റ് സ്റ്റഡി പോളിൻ്റെ സൈറ്റ് അല്ല ഇത് വേറെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു ആണ് ഇതിൻ്റെ അകത്ത് വേറെ പേയ്മെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ സ്റ്റഡി പോളിൽ കുറച്ചും കൂടെ നമുക്ക് എമൗണ്ട് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം അത് ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു സൈറ്റ് ആയത് കാരണം പക്ഷേ ഈ ഒരു വെബ്സൈറ്റ് വന്നിട്ട് അത്രയ്ക്ക് ടഫ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനൊന്നും ഇല്ലാത്ത സൈറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ നമുക്ക് രജിസ്റ്റർ എന്നുള്ളൊരു ടാബ് കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ ഓപ്ഷൻസ് വരും നമ്മൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി അപ്പോൾ നമ്മളോട് മെയിൽ ഏതെങ്കിലും ഒരു മെയിൽ സെലക്ട് ചെയ്യാനായിരിക്കും വരുന്നുണ്ടായിരിക്കും നമ്മൾ ആ ഈ മെയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വരും നമുക്ക് ഫോണിൽ ചെയ്യാനായിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇതിൻ്റെ അകത്ത് പറയണില്ല മൊബൈൽ ഫോണിലാണെങ്കിൽ മൊബൈൽ ഫോണിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താലും മതി അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക ഇതിന്റെ അകത്ത് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് യൂണിവേഴ്സിറ്റി നെയിം ആണ് അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയോ അതല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സ്കൂളിന്റെ നെയിം ആണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ അതുപോലെ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് കൊല്ലം മുതലാണ് പഠിച്ചു തുടങ്ങിയതെന്നാണ് ക്വസ്റ്റ്യൻ അല്ലാണ്ട് പഠിച്ചു കഴിഞ്ഞതല്ല അപ്പോൾ തുടങ്ങിയ അത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നാലെണ്ണത്തിലൊന്നാണെങ്കിൽ അത് കൊടുക്കുക അല്ലെങ്കിൽ അതിർന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി അപ്പോൾ അതും കൂടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ അക്കൗണ്ടിലോട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുൻപേ തന്നെ വരുന്നത് ഇതുപോലെ ആയിരിക്കും നമുക്ക് വേണമെങ്കിൽ ഇത് പ്രീമിയം പ്ലാൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം ഈ ഒരു സൈറ്റിൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് എമൗണ്ട് ഉണ്ട് പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂ ടു ഫ്രീ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി വെറുതെ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ സ്റ്റു ഡോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൻ്റെ എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് വളരെ സിമ്പിളാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല ഇവിടെ ആഡ് കോഴ്സ് ആഡ് ബുക്ക് എന്നുള്ള ഓപ്ഷനൊക്കെ കാണാൻ പറ്റും അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട മുകളിൽ അപ്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്റ്റഡി നോട്ട്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യണ കാരണം ഇവിടെ പത്ത് ഡോക്യൂമെൻ്റ് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ മൂന്ന് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്താൽ മതിയായിരിക്കും ചിലപ്പോൾ പത്ത് ഡോക്യുമെന്റ്സ് ചിലപ്പോൾ അഞ്ച് ഡോക്യുമെന്റ്സ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് ഈ സൈറ്റ് ആക്സസ് ചെയ്യുന്നത് അതുകൊണ്ട് മിനിമം പത്ത് ഡോക്യുമെൻറ്റ് എങ്കിലും നമ്മൾ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതായത് പത്ത് നോട്ട്സ് അതിപ്പോൾ സെയിം ആയാലും പ്രശ്നമൊന്നുമില്ല സെയിം ഡോക്യുമെൻറ്റ്സ് തന്നെ ആയാലും ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് അക്സെപ്റ്റ് ചെയ്യും അപ്പം അങ്ങനെ ആയാലും വിരോധമൊന്നുമില്ല അത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ റിജക്ട് ചെയ്യും അതല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം അക്സെപ്റ്റ് ചെയ്യും എന്തായാലും അപ്പോൾ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ഫോർമാറ്റ് എന്ന് പറയണത് ഒന്ന് പി ഡി എഫ് ഒന്ന് ഡോക്ക് ഒന്ന് ഡോക്സ് അതായത് വേർഡ് ഡോക്യുമെൻ്റ് ഒക്കെ ആണെങ്കിൽ ഇതിൽ സപ്പോർട്ട് ചെയ്യും അതല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ട് വേണം നമ്മൾ സെൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ ബ്രൗസ് മൈ ഫൈൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ മൈ കമ്പ്യൂട്ടറിൽ വരും ഞാനിപ്പോൾ ലാപ്ടോപ്പിലാണ് ചെയ്യുന്നത് മൊബൈൽ ഫോണിലാണെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ആ ഒരു ഫയൽ മാനേജറിലോട്ട് പോവും അവിടെ നിന്ന് നമ്മൾ നമ്മുടെ സ്റ്റഡി നോട്ട്സ് പി ഡി എഫ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത്രയും ഡോക്യുമെൻ്റ്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ഡോക്യുമെൻസ് എന്ന് താഴെ കാണുന്ന ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ആയിരിക്കും അതായത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ പത്ത് ഡോക്യുമെൻറ്റ്സും കൂടെ വരും അതിൻ്റെ നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കണം അതായത് ഏത് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒക്കെ ഓപ്ഷനായിട്ട് അവർ കാണിക്കും അപ്പോൾ ഇതുപോലെ കാണിക്കും അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റ് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ട് ഇതുപോലെ ഓപ്ഷൻസ് വരും അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ കാറ്റഗറി വരും സെലക്ട് ചെയ്യാനായിട്ട് ഏത് കാറ്റഗറിയിൽ പെട്ട നോട്ട്സ് ആണെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അതിൻ്റെ അക്കാഡമിക് ഇയർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ആ നോട്ടിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു സെൻറ്റൻസിലെങ്ങാനും എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡിസ്ക്രിപ്ഷൻ്റെ ഭാഗത്ത് അത്രയും കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് ഇനി നെക്സ്റ്റ് നമ്മൾ പത്ത് ഡോക്യൂമെൻറ്റ്സ് ആണല്ലോ എൻറ്റർ ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ നെക്സ്റ്റ് ഇതുപോലെ തന്നെ സെയിം ചെയ്യുക അങ്ങനെ പത്തെണ്ണത്തിനും നമ്മൾ സെയിം ആയിട്ട് ഇത്രയും കാറ്റഗറീസ് ഫിൽ ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് വരുമ്പോൾ സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ നമുക്ക് അപ്രൂവായോ ആയോ എന്ന് അറിയാൻ പറ്റുമല്ലാതെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇതിൻ്റെ അകത്തില്ല അപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയായിരിക്കും വരുന്നുണ്ടായിരിക്കാം താങ്ക്സ് ഫോർ ഷെയറിങ് യുവർ ഡോക്യുമെൻറ്റ്സ് ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ അവർ അത് പബ്ലിഷ് ചെയ്യും യൂ ജസ്റ്റ് ഏണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കും അവർ കാണിക്കുന്നുണ്ടായിരിക്കും ഒരു പോപ്പ് പോലെ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എമൗണ്ട് വരുന്നതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്ത അക്കൗണ്ട് ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇനീഷ്യൽ ഓഫർ ഓഫ് ത്രീ ഡോളേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് പെൻഡിങ് ആണ് മാനുവൽ റിവ്യൂവിന് വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അവർ അപ്പം തന്നെ റിവ്യൂ ചെയ്തിട്ട് അപ്പം തന്നെ അവർ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അപ്പം തന്നെ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് എമൗണ്ട് അവർ കാണിക്കും നിങ്ങൾക്ക് ഇത്രയും ഡോളേഴ്സ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഈ നോട്ടാണ് അപ്രൂവ് ആയതുകൊണ്ട് അപ്പം ഞാനിവിടെ മൂന്ന് ഡോക്യൂമെന്റ്സ് ആയിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഒരെണ്ണമാണ് എൻ്റെ അപ്രൂവ് ആയത് അപ്പം തന്നെ എനിക്ക് മൂന്ന് ഡോളേഴ്സ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ തന്നെ നമ്മുടെ പേയ്പാലിൻ്റെ ഐ കൊടുക്കാനായിട്ട് വരും അങ്ങനെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷൻ വരുന്നത് അപ്പോൾ പേപ്പാലിൻ്റെ ഐ ഡി നമ്മൾ കറക്റ്റായിട്ട് എൻറ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ മെയിൽ കൊടുക്കാനാണ് അവർ പറയുന്നത് കാരണം ഇവർ അപ്രൂവ് ചെയ്യേണ്ട മെസ്സേജ് അയക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ മെയിലിലോട്ടായിരിക്കും അവർ അവിടെ നിന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ എമൗണ്ട് കിട്ടും അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ മെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനൊരു മെയിൽ വന്നാൽ അവർ അപ്രൂവ് ചെയ്യില്ല കാരണം അവർ നോക്കില്ല അപ്പം നമ്മുടെ ആരുടെയെങ്കിലും വേറെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അതിനെ പറ്റി അറിയില്ല വേറെ ആരുടെയെങ്കിലും ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ അതിലോട്ട് അവർ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അപ്രൂവ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ നേരെ നമ്മുടെ പേപ്പാലിൻ്റെ ഐ ഡിയിലോട്ട് എമൗണ്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇവിടെയായിരിക്കും കാണാൻ പറ്റുക ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഫൈലിനുള്ള ഓപ്ഷനിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ ഈ ഒരു റിവ്യൂ കാണാൻ പറ്റും അതാണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എമൗണ്ട് കിട്ടുകയാണെങ്കിൽ അവരത് പബ്ലിഷ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നമുക്ക് എമൗണ്ട് കിട്ടുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ പേയ്പാലിൻ്റെ ഐ ഡി തന്നെ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക ദെൻ ആ ഒരു എമൗണ്ട് നമുക്ക് അവർ പ്രോസസ്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ പെൻറ്റിംഗ് ആണ് കിടക്കുന്നത് കാരണം മാനുവൽ റിവ്യൂവിന് പോയേക്കാണ് അപ്പോൾ ആ മെയിലിലോട്ട് അയക്കുമ്പോൾ അവരത് റിവ്യൂ ചെയ്താൽ മാത്രമേ എനിക്കിവിടെ എൻ്റെ പേയ്പാൽ ഐ ഡിയിലോട്ട് എമൗണ്ട് കിട്ടത്തുള്ളൂ ഇനി നെക്സ്റ്റ് വന്നിട്ട് ഞാൻ രണ്ടാമത് ചെയ്ത അക്കൗണ്ട് ആയിരുന്നു അതിൻ്റെ അകത്ത് വന്നിട്ട് എനിക്ക് ടിക്കറ്റ്സ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൽ പത്ത് ഡോക്യുമെൻ്റ്സ് ആയിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതിൽ അഞ്ച് ഡോക്യുമെൻറ്റ്സ് അവർ വെരിഫൈ വെരിഫൈ ചെയ്തിട്ടുണ്ട് അതിലെനിക്ക് അഞ്ച് ടിക്കറ്റ് എന്ന് പറഞ്ഞത് അതായത് ഇരുന്നൂറ്റമ്പത് ആയിട്ടാണ് എനിക്ക് തന്നിരിക്കണേ അപ്പോൾ ഇനി അത് നമ്മൾ പേയ്പാൽ ഐ ഡിയിലോട്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ എനിക്ക് എഗെയിൻ ടു ഫിഫ്റ്റി പോയിൻറ്റ്സും കൂടെ വേണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ലെവൽ ടുവിലാണ് നിൽക്കുന്നത് അപ്പോൾ ലെവൽ ത്രീയിൽ ഞാൻ എത്തണമെങ്കിൽ എഗയിൻ ഇരുന്നൂറ്റമ്പത് പോയിൻറ്റ്സ് വേണം അതെങ്ങനെയാണ് കിട്ടുകയെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഡോക്യുമെൻസ് അപ്ലോഡ് ചെയ്യണം അവർ അപ്രൂവ് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കിട്ടും അപ്പോൾ ഞാൻ ലെവൽ ത്രീയിലോട്ട് എത്തും അങ്ങനെ ഈ ഒരു ബ്ലൂ ട്യൂബ് ഫുള്ളാവുമ്പോൾ നേരെ അവർ പേയ്പാൽ ഐ ഡി എൻ്റർ ചെയ്യാൻ പറയും പേപ്പാൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് എമൗണ്ട് കിട്ടും അപ്പോൾ രണ്ട് രീതിയിലാണ് ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത് അപ്പോൾ ഒരെണ്ണത്തിൽ എനിക്ക് ടിക്കറ്റായിട്ട് കിട്ടി മറ്റേതിൽ എനിക്ക് കറക്റ്റ് എമൗണ്ട് ഡോളർ ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കാരണം ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ലൈവായിട്ടാണ് കാണിച്ചു തന്നിരിക്കുന്നത് അപ്ലോഡ് ചെയ്തിട്ട് അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിൽ കറക്റ്റായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് അപ്രൂവ് ചെയ്യും അപ്പോൾ തന്നെ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പേപ്പാലിലോട്ട് എമൗണ്ട് കിട്ടും അപ്പോൾ അവർ ചോദിക്കുന്ന മെയിൽ ഐ ഡി നിങ്ങളുടെ ആരുടെയെങ്കിലും മെയിൽ ഐ ഡി നിങ്ങൾ ജസ്റ്റ് കൊടുത്ത് നോക്കാം അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എമൗണ്ട് കിട്ടാനായിട്ട് അതല്ല യൂണിവേഴ്സിറ്റിയുടെ മെയിൽ തന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കും എമൗണ്ട് കിട്ടാനായിട്ട് നേരെ മറിച്ച് ഇതുപോലെ ടിക്കറ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വൺസ് ഇത് റീച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കാം അപ്പോൾ നല്ലൊരു സൈറ്റാണ് ഈ സ്റ്റുഡോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും എമൗണ്ട് കിട്ടും അപ്പോൾ മാക്സിമം ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് വർക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾ പി ഡി എഫ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക വേറെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു പണിയും നമുക്ക് ചെയ്യാനില്ല അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ദെൻ എമൗണ്ട് ആവുമ്പോൾ വിഡ്രോ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ആയിക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നല്ലൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അതുവരെയ്ക്കും ബൈ